സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യ സത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി. ആത്മാവിനാരങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. ആത്മാവിനാരങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. തിരിച്ചറിഞ്ഞു തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി, എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാരങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമായി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യം സത്യമായി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നാം ഇപ്പോൾ കടന്നു പോകുന്നതായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയതായിരിക്കുന്ന അനവധി കാലഘട്ടങ്ങൾ നാം പുറകോട്ട് ചിന്തിച്ചാൽ, 90s രണ്ടായിരങ്ങളിലായാലും ക്രിസ്തീയ മെസ്സേജുകൾ നമ്മൾ കേൾക്കുമ്പോൾ, ആ പ്രസംഗങ്ങൾ ആരംഭിക്കുമ്പോഴൊക്കെയും പ്രസംഗകർ പറയുന്നതായിരിക്കുന്ന ഒരു വാചകമുണ്ട്, നാം ഇപ്പോൾ കടന്നു പോകുന്നതായിരിക്കുന്ന കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഇപ്പോൾ
വന്നിരിക്കുന്ന ഈ 2023 ഈ കാലഘട്ടങ്ങളിലും നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, നാം ജീവിക്കുന്നതായിരിക്കുന്ന അടുത്തുള്ളതായിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നോക്കിയാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കുന്നതും കാണുന്നതായിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വാർത്തകൾ വായിക്കുമ്പോൾ ഒക്കെയും നമുക്കും പ്രസംഗിക്കുവാനും പറയുവാനുമുള്ളത് നാം ഇപ്പോൾ ഒരു വല്ലാത്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആളുകളുടെ ജീവിതവും സാമൂഹിക പശ്ചാത്തലങ്ങളും കാണുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കൊടുത്തതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം. എന്ത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ അപ്പോൾ ചോദിക്കാം. എന്ത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് ചോദിച്ചാൽ, ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇതാ, ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ, നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുവാനും അവൻ്റെ വഴികളിൽ നടക്കുവാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇതാ നിന്റെ മുൻപിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് ജീവനും ഗുണവും, രണ്ട് മരണവും ദോഷവും. ഇത് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്നോട് പറഞ്ഞു, നിൻ്റെ മുൻപിൽ രണ്ട് ഗ്ലാസ്സിൽ, ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ വിഷവും നിൻ്റെ മുൻപിൽ വെച്ചാൽ നീ അതിൽ ഏതെടുത്ത് കുടിക്കും? എന്നോടൊരു വലിയ ചോദ്യമാണ് അപ്പൻ എന്നോട് ചോദിച്ചത്. ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ വിഷവും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ഒരു കാരണവശാലും നാം വിഷം എടുത്ത് കുടിക്കുവാനായിട്ട് ആഗ്രഹിക്കില്ല, കാരണം വിഷം എടുത്ത് കുടിച്ചാലുള്ള അപകടം എന്താണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് എൻ്റെ വായിൽ നിന്ന് വന്ന, എനിക്ക് തിരിച്ചറിവിൻ്റെ കാലഘട്ടം ആ പ്രായത്തിലേക്ക് എത്തിയപ്പോൾ എന്നോട് വന്ന് ചോദിച്ചതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, പാലെടുത്ത് കുടിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അപ്പൻ എന്നോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചത് എന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്നോട് അപ്പൻ പറഞ്ഞ അതിനുള്ള വിശദീകരണം ഇത്രയേ ഉള്ളൂ: പാല് എടുത്ത് കുടിച്ചാൽ ജീവിക്കാം, വിഷം എടുത്ത് കുടിച്ചാൽ നാം മരിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ വിഷം എടുത്ത് കുടിക്കണോ പാലെടുത്ത് കുടിക്കണോ ഇത് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ, അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ പാല് എടുത്ത് കുടിച്ചാൽ അതിനെ എൻ്റെ പിതാവ് അതിനു വേണ്ടിയിട്ട് ഉദാഹരണമല്ല, അതിൻ്റെ വ്യക്തമായിരിക്കുന്ന മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് അത് ഞാൻ കുടിച്ചാൽ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന പോലെ ജനിച്ചു അവൻ മരിക്കണം. ജനിച്ചാൽ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ എന്തായാലും അതല്ല അവിടെ അർത്ഥമാക്കിയത്. ദൈവവചനമാകുന്ന മായമില്ലാത്ത ഈ വചനം ഞാൻ കുടിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു നിത്യ ജീവനും ഒരു നിത്യ മരണവുമുണ്ട്. ആ നിത്യ മരണത്തിലേക്ക് ഞാൻ പോകാതെ നിത്യജീവനിലേക്ക് ഞാൻ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്? ഞാൻ ഈ മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യവചനമായിരിക്കുന്ന ഈ ദൈവവചനം വായിക്കുകയും വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്ത് ഞാൻ ജീവിച്ചാൽ ഞാൻ എവിടെ ചെല്ലും? ഞാൻ നിത്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയായിത്തീരും. അതേസമയം ഈ വിഷം എടുത്തു കുടിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ലോകപ്രകാരം ജീവിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ഈ ലോകത്തിൻ്റെ അവരവരുടെ പ്രായത്തിന് അനുസരിച്ച് പലവിധമായിരിക്കുന്ന മോഹങ്ങളും ആഗ്രഹങ്ങളും എന്ന് വെച്ചാൽ, ഇത് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആ കാലഘട്ടങ്ങളിലും എന്തുണ്ടായിരുന്നു? അനവധിയായിരിക്കുന്ന കൂട്ടുകാരെനിക്കുണ്ട്. അവർ പല കാര്യങ്ങളിൽ ഷെയർ കൂടുകയും അങ്ങനെയുള്ളതായിരിക്കുന്ന ലോകപ്രകാരമുള്ളതായിരിക്കുന്ന സകല തിന്മകളിലും അകപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നതായിരിക്കുന്ന ആ ഒരു കാലഘട്ടം. അത് ഇന്നും അതെ, എല്ലാ കാലഘട്ടങ്ങളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ ആണ് അപ്പൻ ആ കാലഘട്ടം മുന്നൽ കണ്ടുകൊണ്ട് അപ്പൻ പറഞ്ഞു തന്നു, ഇങ്ങനെ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന സകല അനീതികളിലും അശുദ്ധിയിലും പെട്ട് ജീവിച്ചാൽ അതിന് തുല്യമാണ് ഈ വിഷം എടുത്ത് കുടിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ ഒരിക്കൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം പോയി നിന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ പോയി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രമായി ഞാൻ നിത്യ ശിക്ഷാവിധിയിലേക്ക്, എന്ന് വെച്ചാൽ ഞാൻ നിത്യ മരണത്തിലേക്ക് പോകേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ മുൻപിലുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഉപദേശം അന്ന് കേൾക്കുവാനായിട്ട് തീർന്നു. അതിനുശേഷമാണ് ദൈവവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിന്റെ മുൻപിൽ ജീവനും മരണവും, എന്ന് വെച്ചാൽ നന്മയും അതുപോലുള്ളതായിരിക്കും തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഇല്ല എങ്കിൽ അനവധിയായിരിക്കുന്ന അതിന് എതിരായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. എങ്കിലും ഞാൻ
പറയട്ടെ, ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങളെ ചെയ്യുവാനായിട്ട്, നല്ല ആഗ്രഹങ്ങളെ നമുക്ക് ചെയ്യുവാനും അതിനുള്ളതായിരിക്കുന്ന പ്രതിഫലം ദൈവത്തിൽ നിന്ന് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതിലുപരി നാം തിന്മ ചെയ്ത് തിന്മയിൽ പോയാൽ, അതിനെപ്പറ്റി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ദൈവത്തിൻ്റെ ജീവനുള്ളതായിരിക്കുന്ന വചനം, ആ വചനമാണ് നമ്മളുടെ ജീവിതത്തിൽ ജീവൻ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെ സഹായിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന, ദൈവം ചെയ്തതായിരിക്കുന്ന ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ജീവനും അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം വരണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ഇടയിൽ വന്നതായിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന പാപം എന്ന് പറയുന്നതായിരിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യനായിട്ട്, ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു? നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് അവൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന് ദൈവത്തിന് ഒറ്റ പരിപാടിയേ ഉള്ളൂ, സകല മനുഷ്യരുടെയും ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, മനുഷ്യനായിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആത്മാക്കളുടെ രക്ഷ എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു സുഹൃത്തുണ്ട്, പല നാളുകളിലും നമ്മൾ കേൾക്കാറുണ്ട് ഇന്നടത്ത് ഒരു കൺവെൻഷൻ, ഇന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഇന്ന സ്റ്റേജിൽ ഇന്ന സമയത്ത്. അപ്പോൾ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തു പോകുന്ന സമയത്ത് വിളിച്ചു പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ ലോകപ്രകാരം സാമ്പത്തികമായിട്ട് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും അതുപോലുള്ള നിലകളിൽ ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള കായിക രംഗത്തുള്ളതായിരിക്കുന്ന അനവധി ആളുകളുണ്ട്, അവരെക്കുറിച്ചെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ലേ, ഇവരൊന്നും രക്ഷപ്രാപിച്ചിട്ടില്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ രക്ഷ വേറെ. ഈ സുവിശേഷത്തിൽ നാം വിളിച്ചു പറയുമ്പോൾ, അത് മൈക്കിലൂടെ ആയാലും അല്ലാതെ ഏത് നിലകളിലായാലും, അതിലൂടെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തികമായിരിക്കുന്ന രക്ഷപ്പെടലല്ല, നമ്മളുടെ ഉള്ളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയെ ആണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആത്മാക്കളുടെ രക്ഷ. എന്നാൽ എന്തുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ ആവശ്യമായിട്ട് വന്നു? ആത്മാവിൻ്റെ രക്ഷ എപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി? അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ എപ്പോൾ പാപത്തിൽ വീണുപോയോ, പാപം അവൻ്റെ ജീവിതത്തിൽ എപ്പോൾ കടന്നു വന്നോ, അന്നു മുതൽ ആത്മാവിൻ്റെ രക്ഷയുടെ അവസ്ഥ വളരെ അപകടത്തിലായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച വലിയൊരു സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി റോമകർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്താണ് നമ്മളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നം ഇവിടെ കാണുകയാണ്, നമ്മൾ ഏതവസ്ഥയിലാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം. നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് നാം പാപികൾ ആണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ താഴേക്കുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ആത്മാവിൻ്റെ രക്ഷ നഷ്ടമായത് എപ്പോൾ? ഒരു വലിയ ചോദ്യമാണ്. ആത്മാവിൻ്റെ രക്ഷ നഷ്ടമായത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എപ്പോൾ ദൈവത്തിനെതിരെ പാപം ചെയ്തുവോ ആ സമയം മുതൽ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് നഷ്ടമായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി റോമാക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലുമില്ല. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നീതിമാൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നത് നീതിമാനായിട്ട് ഈ ഭൂമിയിൽ ആരെയും കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നന്മ ചെയ്യുന്നവർ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരുമില്ല. ഇങ്ങനെ ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്ത് എപ്പോൾ മനുഷ്യൻ ദൈവത്തിന് എതിരെ നിന്നോ, എപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോയോ, അന്ന് മുതൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ
ആത്മരക്ഷ കൈവരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷം. ദൈവം മനുഷ്യനിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല എങ്ങനെ ഈ ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്താം എന്നുള്ള കാര്യമാണ്. ലോകം ഒന്നടങ്കം പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ദൈവം ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ. നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ എങ്ങനെ തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ഈ ഒരു രക്ഷ കൈവരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16 അതിൻ്റെ 16 വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ 1-2 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കവിടെ കിട്ടും. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ നശിച്ചു പോകും. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ നശിച്ചു പോകാതിരിക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. 2 ചോദ്യം, നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടും അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിന കാര്യം ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നിത്യജീവൻ ലഭിക്കുവാനായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ലഭിക്കും എന്നുള്ളതായിരുന്ന കാര്യം യോഹന്നാന്റെ സുവിശേഷം 3 അതിൻ്റെ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നാം എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാം എന്ന് ചോദിച്ചാൽ അതിനുള്ളതായിരിക്കുന്ന മറുപടി ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. പുത്രനിൽ വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ വരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നാം ജീവൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നമുക്ക് നിത്യകാലം ദൈവത്തോടൊപ്പം. നാം മരണം അല്ലെങ്കിൽ നമ്മൾ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന രീതിയിൽ നാം ജീവിക്കുകയും പാപത്തിൽ നാം ജീവിക്കുകയും ചെയ്താൽ നിത്യശിക്ഷാവിധി ഇല്ലെങ്കിൽ നിത്യമായിരിക്കുന്ന മരണം. ഈ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന അവകാശം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു, ജീവനും മരണവും. നാം ജീവൻ തിരഞ്ഞെടുത്താൽ നാം നിത്യകാലം ദൈവത്തോടൊപ്പം ജീവിക്കും. എങ്ങനെ ജീവൻ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയതായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ 36 വാക്യത്തിൽ അങ്ങനെ വായിച്ചു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഈ ജീവൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ അവകാശം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം? ഞാൻ എന്ത് ചെയ്യണം? ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് പാപം ഒഴികെ സകലത്തിലും മനുഷ്യനായിട്ട് വിളങ്ങിയതായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവന് നിത്യജീവൻ കിട്ടും, ലഭിക്കും എന്ന് 100% ഉറപ്പ് നമുക്ക് ദൈവം ഇവിടെ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം മുന്നോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 5:24 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതായിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് പറയുവാനായിട്ടുള്ളതായിരിക്കുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മളിവിടെ 24 വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം. നാം നരകത്തിൽ പോകാതെ, പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന നിത്യമരണത്തിലേക്ക് നാം പോകാതെ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീണ് നാം അവൻ്റെ ആലോചനകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസൃതമായിട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ പോകാതെ ഇരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പിതാവായിരിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക, അവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുണ്ട്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു
മരിക്കുന്നു എന്നുള്ളതിന് കാര്യം. പാപത്തിൽ മരിച്ചവരായിരിക്കുന്ന നമ്മളോട് ദൈവത്തിന് പറയാനുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ സ്നേഹം എങ്ങനെ വെളിവായി എന്ന് ചോദിച്ചാൽ ഈ പുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിലൂടെ അത് വെളിവായി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ സുവിശേഷത്തിൽ പരിശോധിക്കുമ്പോൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഇവിടെ ജീവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടെ നാം ജീവിക്കുമ്പോൾ നമുക്ക് നിത്യകാലം ദൈവത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ജീവൻ തിരഞ്ഞെടുക്കുക, നിത്യജീവൻ തിരഞ്ഞെടുക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതായിരിക്കുന്ന കാര്യം അതാണ്, നമുക്ക് ഈ ഭൂമിയിൽ ഒരു മരണമുണ്ട്. ആ മരണമല്ല, നമ്മുടെ നിത്യമായിരിക്കുന്ന ദൈവം വച്ചിരിക്കുന്ന ഒരു നിത്യതയിൽ നാം നിത്യകാലം ഈ ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ ഭൂമിയിൽ മരിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവനോടൊപ്പം നിത്യകാലം ജീവിക്കുവാനുള്ളതായിരിക്കുന്ന ആ വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഇത്രയും മാത്രം ചെയ്യുക, നമുക്ക് വേണ്ടി കാലക്രൂശിൽ യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ജീവനും നമുക്ക് വേണ്ടി പകരം നൽകിയ, നമ്മൾ ഏൽക്കേണ്ടിതിരുന്ന നമ്മുടെ പാപങ്ങളുടെ സകല ശിക്ഷകളും അവൻ ഏറ്റെടുത്തുകൊണ്ട്, നാം ഏൽക്കേണ്ടിയിരുന്ന സകല ശിക്ഷകളും അവൻ ഏറ്റെടുത്തവനായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുവിൽ നാം വിശ്വസിക്കുക. ആ വിശ്വാസത്താൽ എന്താണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിത്യമായിരിക്കുന്ന ജീവൻ. നമുക്ക് ഈ ഭൂമിയിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വേദനകളും രോഗങ്ങളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോടെ നാം കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളോട് പറയാനുള്ളതായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ജീവനും കർത്താവ് മരിച്ചപ്പോൾ വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും സഹിച്ചു െങ്കിലും അത് സന്തോഷത്തോടെ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എന്നെയും നിങ്ങളെയും ഈ ലോകത്തുള്ള സകല മനുഷ്യരും എന്തു ചെയ്യണം? നിത്യതയിൽ ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ നിത്യകാലം വസിക്കുന്നതായിരിക്കുന്ന ആ കാര്യം കർത്താവ് മുന്നിൽ കണ്ടപ്പോൾ അതൊക്കെയും സന്തോഷത്തോടെ സകല വേദനകളും അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഈ കർത്താവ് നമുക്ക് വേണ്ടി കാൽക്കുശിൽ യാഗമായി തീർന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി അടികളും നിന്നുകളും പരിഹാസങ്ങളും ഇവയൊക്കെയും കർത്താവ് ഏറ്റെടുത്തുവെങ്കിൽ അത് വേറൊന്നും കൊണ്ടല്ല, എന്നെയും നിങ്ങളെയും നിത്യതയിൽ ദൈവത്തോടൊപ്പം നിത്യകാലം നമ്മൾ അവനോടൊപ്പം വസിക്കുന്നതായിരിക്കുന്ന കാര്യം മുന്നിൽ കണ്ടപ്പോൾ ദൈവം അത് നമുക്ക് വേണ്ടി സഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ രക്ഷപ്പെടുവാനായിട്ടുള്ള ആയിരിക്കുന്ന ഒരു മാർഗം, നമുക്ക് ജീവനിലേക്ക് കടക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വഴി പിതാവായിരിക്കും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ആ ദൈവത്തിന് സകല മഹത്വം നമുക്ക് കരയറ്റാം. ഈ കർത്താവിൽ വിശ്വസിക്കുവാനും അവനെ സ്വന്തം രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിക്കുവാനും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കൃപകളും നൽകട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്നു വന്നിടുന്നോരാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അന്നു വന്നിടുന്നോരാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥന് പിരിയാത്തൊരാത്മീയ ബന്ധം, എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യം
നാം വായിക്കുന്നത് എങ്ങനെയാണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെയാണ്. നമ്മൾ ചിന്തിച്ച വേദഭാഗത്ത് ജീവനും ഗുണവും അതുപോലെ മരണവും ദോഷവും, ഈ ഓപ്ഷനിൽ ഏതും ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനായുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നിത്യജീവൻ തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയും. അതിന് മനുഷ്യർ പല വഴികൾ കണ്ടെത്താറുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, സൽപ്രവൃത്തികളിൽ ആശ്രയിക്കുന്നവരുണ്ട്, മലകൾ കയറുന്ന ആളുകളുണ്ട്, കൂതാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെ ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ അതിന് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിച്ച് ഈ നമ്മുടെ പാപങ്ങളെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് അതിൻ്റെ മോചനത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് അംഗീകരിച്ച് ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ വിശ്വസിച്ചാൽ, അതേ പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്ന വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൽ വിശ്വാസമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഏക വഴിയാണല്ലോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. കർത്താവ്, ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ അവസാനത്തുള്ള രക്തം ഞങ്ങൾക്ക് വേണ്ടി അവിടെ നൂറ്റി നൽകുകയും ചെയ്തു. അതേ മരിച്ച് അടക്കപ്പെട്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ്, വിശ്വസിക്കുന്ന എല്ലാവർക്കും അതേ ആ കർത്താവിൻ്റെ രണ്ടാം വരവിങ്കൽ മഹത്വപൂർണമായിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള അവിടുത്തെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വിശ്വസിക്കുവാൻ ആവശ്യമായ കൃപ അവിടുന്ന് പകരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഹൃദയങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപത്തെക്കുറിച്ച് ബോധ്യം വരികയും പാപങ്ങളെ ദൈവസ്ഥനിൽ ഏറ്റുപറയുവാനുള്ള ഒരു മാനസാന്തരവും കർത്താവ് നൽകണം എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ഐ ഡി satyamsatyamayi@gmail.com. ഫോൺ നമ്പർ 81369366 48. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.